വെൽക്കം ബാക്ക് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു സംഭവമായിട്ട് വന്നിട്ടുണ്ട്. പുതിയ സംഭവം എന്ന് പറഞ്ഞാൽ പുതിയൊരു സംഭവം ഒന്നുമല്ല, കാരണം കുറേ പേര് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഞാനത് നോർമലി ചെയ്യുന്നൊരു കാര്യമാണ്, അതായത് മ്യൂസിക് പ്രൊഡക്ഷൻ. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കവർ സോങ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു കവർ സോങ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ള സംഭവങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, കാരണം അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ എങ്ങനെ ഒരു കവർ സോങ് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ്. ചിലപ്പോൾ പലരും പല പല രീതിയിലായിരിക്കും ചെയ്യുന്നത്, ഓരോരുത്തരും ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം വേറെ വേറെ ആയിരിക്കും. ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. അതുപോലെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കവർ സോങ്സ് ചെയ്യാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ കവർ സോങ്സ് ഒക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോങ് സെലക്ഷനാണ്. അതായത് നമ്മൾ ഏത് സോങ്ങിൻ്റെ കവറാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മൊത്തം പരിപാടി നോക്കുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്റ്റേജ് അതുതന്നെയാണ്. കാരണം നമുക്ക് ഏത് സോങ് ചെയ്യണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സിംഗറായിട്ട് ഇങ്ങനെ ഒരു കവർ സോങ് ചെയ്യാമെന്നുള്ള ഒരു തോട്ടിൽ എത്തിയാൽ ഞാൻ അവരോട് ചോദിക്കും ഏത് സോങ്ങാണ് ചെയ്യാൻ സജഷൻസ് ഉണ്ടോയെന്ന് വെക്കും. അപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് തിരിച്ചു തന്നെ ചോദിക്കും. അതാണ് അവസ്ഥ. കാരണം നമുക്ക് സോങ് കിട്ടൂല ശരിക്കും പറഞ്ഞാൽ. അതേസമയം നമ്മളിപ്പോൾ ഒരു സോങ് കേട്ടിട്ട് ഇപ്പോൾ ആ സോങ്ങിൻ്റെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും, കാരണം നമ്മുടെ കയ്യിൽ ആ സോങ് ഉണ്ടല്ലോ. അതേസമയം നമ്മളിപ്പോൾ ഒരു സോങ്ങും നമ്മുടെ മൈൻഡിലില്ല, നമുക്ക് കവർ സോങ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്ന്, അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സോങ് മൈൻഡിൽ വരികയില്ല. ഇതിപ്പോൾ ഞാൻ പറയുന്നതല്ല, ഇപ്പോൾ ഏത് ഈ കവർ സോങ്സ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിംഗർ ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ആയാലും അവരോട് ചോദിച്ചാൽ അവരും ഇതേ ആൻസർ പറയും. കാരണം സോങ് നമുക്ക് കിട്ടില്ല, ഇതൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഫൈനലി നമ്മളൊരു സോങ്ങിലെത്തും, കുറേ ആലോചിച്ച് കണ്ടുപിടിച്ച്. അങ്ങനെ നമ്മൾ സോങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സോങ്സിൻ്റെ കോഡ്സും അതേപോലെ നോട്ട്സും ഒക്കെ കണ്ടുപിടിക്കലാണ്. കാരണം ഈ കോഡ്സും നോട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ട്രാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സോങ് ഒന്ന് പ്ലേ ചെയ്യും, എന്നിട്ട് അതിൻ്റെ കൂടെ എൻ്റെ ഗിറ്റാറുണ്ട്, അപ്പം ഗിറ്റാർ വെച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ ജസ്റ്റ് വായിച്ചു നോക്കും. അപ്പോൾ ആ പാട്ടിൻ്റെ സ്കെയിലും അതിൽ യൂസ് ചെയ്യുന്ന കോഡ്സും കോഡ് പ്രോഗ്രഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് അതൊക്കെ ഒരു പേപ്പറിൽ ഒന്നെങ്കിൽ ഞാൻ കാണിച്ചാൽ ഇതാ ഈ ഒരു ഡയറി ഉണ്ട്, ഇതിലാണ് ഞാൻ മൊത്തം സാധനങ്ങൾ ഞാൻ ചെയ്യുന്ന എല്ലാ സോങ്സിൻ്റെ കോഡ്സും നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഒരു പഴയ ഡയറിയാണ്, അപ്പോൾ ഇതന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറേ സോങ്സിൻ്റെ എന്താ പറയുക നൊട്ടേഷൻസും അതേപോലെ കോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും അതിലേക്ക് എഴുതും. അങ്ങനെ ഈ നോട്ട്സും കോഡ്സും ഒക്കെ കണ്ടുപിടിച്ച് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ എന്താ പറയുക എൻ്റെ സിംഗറിനോട് ചോദിക്കും, അതായത് ഇതിൻ്റെ ഈ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത സോങ് ഒറിജിനൽ പിച്ച് തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ പിച്ച് എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യണോ കുറക്കണോ കൂട്ടണോ, ആ ഒരു രീതി ചോദിക്കും. കാരണം എല്ലാവർക്കും ആ ഒരു പിച്ച് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു കംഫേർട്ടായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, ചിലർക്ക് ആ പിച്ച് എത്തണം എന്നില്ല പാടിയിട്ട്. അങ്ങനെ അവൻ ജസ്റ്റ് പിച്ചൊക്കെ കുറക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഭയങ്കരമായിട്ടൊന്നും ചേഞ്ച് ചെയ്യില്ല, ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത് ആ പാട്ടിൻ്റെ ഫീലേ മാറിപ്പോകും, പാട്ടേ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എല്ലാ പാട്ടും എല്ലാ പിച്ചിലും ചെയ്യാം, പക്ഷേ അതിൻ്റെ ഫീല് നഷ്ടപ്പെടാണ്ട് ചെയ്യുമ്പോഴാണ് അതിന് ഏറ്റവും ഭംഗിയുണ്ടാവുക. മാക്സിമം നമ്മൾ ഒറിജിനൽ പിച്ചിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ചില സിംഗേഴ്സിന് ആ ഒരു പിച്ചിൽ എത്തണം എന്നില്ല പാടിയിട്ട്, അപ്പോൾ പിച്ച് ജസ്റ്റ് കുറച്ച് കുറക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഈ നമ്മൾ ഈ പിച്ച് ഫിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ആ സോങ്ങിൻ്റെ ടെമ്പോവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, അതായത് ഒറിജിനൽ ടെമ്പോ തന്നെ വേണോ അല്ലെങ്കിൽ ടെമ്പോ കുറച്ചിട്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒറിജിനൽ സോങ്ങിൻ്റെ ടെമ്പോലൊന്നും ആയിരിക്കില്ല കവർ സോങ് ചെയ്യുന്നവർ, ഭയങ്കര സ്ലോ ആക്കിയിട്ട് നല്ല ഫീലിലൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ പിച്ചും ഫിക്സ് ആക്കും, അതേപോലെ നമുക്ക് വേണ്ട ഒരു ടെമ്പോവും ഫിക്സ് ചെയ്യും. അതിനുശേഷമാണ് ഞാൻ ട്രാക്കിൻ്റെ പരിപാടി തുടങ്ങുന്നത്, അതായത് ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ഈ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മ്യൂസിക് പ്രൊഡക്ഷനാണ്. അപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഗിറ്റാർ വെച്ചിട്ടാണ്. ഗിറ്റാർ വെച്ചിട്ട് ഞാൻ എൻ്റെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞാനിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ച കോഡ്സും കാര്യങ്ങളൊക്കെ ഗിറ്റാർ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഇതാണിപ്പോൾ എൻ്റെ ഗിറ്റാറ്. അപ്പോൾ ഇതിലാണ് ഞാൻ എല്ലാ പരിപാടിയും തുടങ്ങുന്നത്. പിന്നെ ആ ഒരു ലെയർ ഗിറ്റാറിൻ്റെ ഒരു ലെയർ എടുത്തതിന് ശേഷം അടുത്ത എന്താ പറയുക അടുത്തൊരു ബേസ് ഗിറ്റാറിൻ്റെ ടോണോ അതിനുശേഷം ഒരു പാഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യും. ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്യുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കവർ സോങ് എങ്ങനെ ചെയ്യാന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൽ ഭയങ്കരമായിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ആ ഒരു ബേസിക് സംഭവം എങ്ങനെയാണുള്ള മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഗിറ്റാറിലിപ്പോൾ ഞാനിപ്പോൾ ഒരു കോഡ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഞാനിപ്പോൾ അത് ഒന്നുകിൽ അത് സ്ട്രം ചെയ്ത് വായിക്കാം,
സ്ട്രം ചെയ്ത് വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആർ പി ജി എസ് ആയിട്ട് വായിക്കാം. ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് ഗിറ്റാറൊക്കെ ചെയ്യാൻ. ആർ പി ജോസോ സ്ട്രമ്മിങ്ങോ അല്ലെങ്കിൽ പ്ലക്കിങ്ങോ ഫിംഗർ പിക്കിങ്ങോ അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഡോ മീൻസ് ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ. അതായത് നമ്മൾ ഈ മ്യൂസിക് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അത് ഡിഫറെൻറ്റ് ഡോസ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. കാരണം ഞാനിത് തുടക്കകാലം തൊട്ടേ യൂസ് ചെയ്യുന്ന ഇതായതുകൊണ്ട് എനിക്കിപ്പോൾ ഇതാണ് കുറച്ച് എളുപ്പമായിട്ട് പോകുന്നത്. ഓരോരുത്തർക്ക് ഓരോ ഡോ ആയിരിക്കും എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് പരിപാടികൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൽ ഞാനിപ്പം കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ്റെ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് ഇതിലിപ്പോൾ അക്കോസ്റ്റിക് ഗിറ്റാറുണ്ട്, പിന്നെ ഒരു ബേസ് ഗിറ്റാറുണ്ട്, പിന്നെ ഒരു പാഡുണ്ട്. ഇങ്ങനെ മൂന്ന് ലെയേഴ്സാണുള്ളത്. അപ്പോൾ ഞാൻ ഓരോ ലെയറും ആഡ് ചെയ്യുമ്പോൾ ആ ട്രാക്കിന് വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അത് ഞാൻ ഈ ബേസ് ഗിറ്റാറും പാഡും ഒക്കെ മ്യൂട്ടാക്കിയിട്ട് അക്കോസ്റ്റിക് ഗിറ്റാറിൻ്റെ ലെയർ മാത്രം കേൾപ്പിച്ചു തരാം. ഇപ്പം നിങ്ങൾ കേട്ടത് ജസ്റ്റ് അക്കോസ്റ്റിക് ഗിറ്റാറിൻ്റെ ലെയർ മാത്രമാണ്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ബേസ് ഗിറ്റാറും കൂടെ ആഡ് ചെയ്തിട്ട് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഒരു ചേഞ്ച്. ഇനി അതിൻ്റെ കൂടെ പാഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ വരും. അപ്പോൾ ഇതാണ് ആ ഒരു മെയിൻ ചേഞ്ച്. നമ്മൾ ഓരോ ലെയർ ആഡ് ചെയ്യും തോറും അതിൻ്റെ ഒരു മൂഡ് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ആഡ് ചെയ്യും തോറും അതിന് ചിലപ്പോൾ ഭംഗി കൂടി വരും. പക്ഷെ നമ്മൾ കുറേ സംഭവങ്ങൾ ചേർത്താൽ ചിലപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ കവേഴ്സിനൊക്കെ കുറച്ച് ഓവറായിട്ടും തോന്നും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ചെയ്യണം, ശ്രദ്ധിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രം ചെയ്യാം. അങ്ങനെ ഈ ട്രാക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ട്രാക്ക് ഞാൻ നേരെ നമ്മളെ ആരാണോ ഈ പാട്ട് പാടുന്നത് ആ സിംഗറിന് ഈ ട്രാക്ക് കൊടുക്കും. അപ്പോൾ ഈ ട്രാക്ക് വെച്ചിട്ട് ആ സിംഗർ ആ വോക്കൽ റെക്കോർഡ് ചെയ്യും. അതിപ്പോൾ വോക്കൽ റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം പല മെത്തേഡ്സ് ഉണ്ട്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഇപ്പം മിക്കവരും വീട്ടിൽ തന്നെ സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ആക്കി, അതായത് മൈക്ക് അതേപോലെ ഓഡിയോ ഇൻ്റർഫേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വീട്ടിൽ തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ ആയ സമയത്ത് കുറേ പേര് ആ ഒരു സെറ്റപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റുഡിയോ പോയിട്ട് എന്താ പറയുക, നോർമൽ സ്റ്റുഡിയോ പോയി സ്റ്റുഡിയോന്ന് റെക്കോർഡ് ചെയ്യാം. നോർമലി എല്ലാവരും എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോ പോയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു മാക്സിമം പക്ക ക്വാളിറ്റിയിൽ നമുക്ക് ആ ഒരു വോക്കൽ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കവർ സോങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്താണ് തുടങ്ങിയത്. ആ സമയം ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ട് തന്നെ ആരും അങ്ങനെ പുറത്തേക്കൊന്നും പോകാത്ത സമയം ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്വാറൻറ്റൈൻ കവേഴ്സ് എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറി. അതായത് നമ്മൾ ഇവിടുന്ന് ട്രാക്ക് മ്യൂസിക് പ്രൊഡ്യൂസറെ ഒരാൾ മ്യൂസിക് എന്താ പറയുക അതിൻ്റെ ഒരു ട്രാക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നേരെ സിംഗറിന് അയച്ചു കൊടുക്കും. സിംഗർ അവിടുന്ന് വോക്കൽ റെക്കോർഡ് ചെയ്തിട്ട് വോക്കൽ ഇങ്ങോട്ടേക്ക് തിരിച്ചയച്ചു തരും. പിന്നെ അത് മിക്സ് ചെയ്യും. പിന്നെ ആ മിക്സ് ചെയ്ത് ഓഡിയോ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പോഴും കുറേ പേര് അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം,
ഈ വോക്കൽ റെക്കോർഡിങ്ങും പിന്നെ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്കൊരു സിംഗറിൻ്റെ അടുത്ത് തന്നെ വയ്ക്കാം. അപ്പം കുറച്ചുകൂടെ ഐഡിയ കിട്ടും, കാരണം ഞാനൊരു സിംഗറല്ല, അപ്പം എനിക്ക് അതിനെപ്പറ്റി അധികം പറയാനും അറിയില്ല. കാരണം വോക്കൽ എടുക്കുന്നത് ഇപ്പം ഫോൺ വെച്ച് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല, ഫോണിൽ ഇഷ്ടംപോലെ ആപ്സ് അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വോക്കൽ എടുക്കാൻ. അപ്പം അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊരു സിംഗറിന് ഉടനെ ചോദിച്ചു നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മളെ സിംഗറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം വോക്കൽ റെക്കോർഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ മൂപ്പർ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ റെഡി അല്ലേ? ഓ ഷോ. അവിടെ കയ്യിൽ നിന്ന് ഓഡിയോ കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയുള്ളൊരു വോക്കൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ എന്താണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പുണ്ട്, ബാൻഡ്ലാബ് എന്നാണ് ആപ്പിൻ്റെ പേര്. ബാൻഡ്ലാബ് ആപ്പ് പലർക്കും പരിചയം ഉണ്ടാവും. ഇന്ന് നമ്മൾ ഒരു ബിഗിനർക്ക് എങ്ങനെ ഒരു ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വോക്കൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിൽ ബാൻഡ്ലാബിൽ നമുക്ക് പുതിയ ട്രാക്കുകൾ ഉണ്ടാക്കാം, എക്സ്റ്റേണൽ ഇൻസ്ട്രുമെൻ്റ്സ് എല്ലാം പ്ലഗ് ഇൻ ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മൾ വോക്കലിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ബാൻഡ്ലാബ് ആപ്പ് തുറക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കിട്ടുക. ഇതിൽ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, മേലെ കുറേ ഓപ്ഷൻസ് കാണാം. സാമ്പ്ലർ, വോയിസ് ബാർ, മൈക്ക്, ലൂപ്പ്, മീഡി ഇൻസ്ട്രുമെൻറ്റ്സ്, ഗിറ്റാർ, എക്സ്റ്റേണൽ ഇൻസ്ട്രുമെൻറ്റ്സ് കണക്ട് ചെയ്യുന്ന ഗിറ്റാർ ആൻഡ് ബേസ് ഗിറ്റാർ. ഇതിൽ നമ്മൾ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇമ്പോർട്ട് ട്രാക്ക്, അത് പ്രസ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ആദ്യം അയച്ചു തന്ന ട്രാക്ക് ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുന്നു. ഇങ്ങനൊരു സ്ക്രീനാണ് നമുക്ക് തുറന്നു തരിക. അതിൽ അപ്പോൾ ആ ട്രാക്ക് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം, ട്രാക്ക് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഈ ഇമ്പോർട്ട് ചെയ്ത ട്രാക്കിൻ്റെ പേരും അതുപോലെ തന്നെ ഈ പ്ലസ് ബട്ടണും കാണാം. ആ പ്ലസ് ബട്ടൺ അമർത്താം. അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ കണ്ട സെയിം സാധനങ്ങൾ, അതായത് ഇമ്പോർട്ട് ട്രാക്ക്, വോയിസ് ഒക്കെ കാണാൻ പറ്റും. അതിൽ നമ്മൾ വോയിസ് ബാർ, മൈക്ക് എടുക്കാം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് വരിക. അതിൽ ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ഏരിയ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമ്മൾ സെറ്റിങ്സ് പോയാലും, മേലത്തെ സെറ്റിങ്സ് ഉണ്ട്, അതിൽ പോയാലും നമുക്ക് ടെമ്പോ ഒക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളൊന്ന് ആപ്പ് തുറന്ന് നോക്കുക. അപ്പം ഡീറ്റെയിലായിട്ട് പറയുന്നില്ല, ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മെട്രോണോമോ ഓൺ ചെയ്യാം, അതൊക്കെ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ഏരിയ. ഇതിൽ റെഡ് ബട്ടൺ കാണാം, അത് നമ്മുടെ ഹെഡ്സെറ്റാണ്, ഹെഡ്സെറ്റ് പ്ലഗ് ഇൻ ചെയ്യുക. ശേഷം റെഡ് ബട്ടൺ അമർത്തുക. അപ്പം നമ്മുടെ വോക്കൽ ഇതിൽ ട്രാക്ക് പ്ലേ ചെയ്യും. നമുക്കിതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പാടിയിട്ട് നമ്മളെ വോക്കൽ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൈക്കിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ആണ്. അപ്പം മാക്സിമം അധികം അടുത്തും അധികം ദൂരമായി പോകാൻ പാടില്ല. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വോക്കൽ റഫ് ആയിരിക്കും. പിന്നെ വോക്കൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മാക്സിമം പുറത്തുള്ള സൗണ്ട് വരാത്ത രീതിയിൽ അവിടെ പോയി റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ കിട്ടിയ റഫ് വോക്കലിന് നമ്മൾ കുറച്ചുകൂടെ എഫക്ട്സൊക്കെ ആഡ് ചെയ്യാം നമുക്ക് അതാവശ്യം പോലെ. അപ്പോൾ ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ട്രാക്ക് ടൂല്, നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത ട്രാക്ക് ടൂല് ക്ലിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോ തുറന്നു വരും. അതിൽ ഓട്ടോ പിച്ച്, അത് നമ്മൾ ശ്രുതി കറക്റ്റ് ചെയ്യാം, നമ്മൾ പിച്ച് കറക്റ്റ് ചെയ്യണം. പിന്നെ റൈറ്റ് സൈഡിൽ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കണ്ടമാനം ഓപ്ഷൻസ് ഉണ്ട്. പ്രീസെറ്റ് ആയിട്ടുള്ള കുറേ എഫക്ട്സ് ഉണ്ടാവും, അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് നമ്മുടെ കസ്റ്റമായിട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ നൺ അവിടെ പ്ലസ് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ഇതിൽ നമുക്ക് കുറേ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആംസ് ആൻഡ് ക്യാപ്സ്, ഡിലേ, അങ്ങനെ റിവേർബ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് റിവേർബൊക്കെ എടുത്തിട്ട് നമ്മുടെ എങ്ങനെയാണ് നമുക്ക് എഫക്റ്റ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ ആപ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ട്രാക്കുമായിട്ട് നമ്മളൊരു വോക്കൽ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഓഡിയോ സൈഡിൽ നോക്കുമ്പോൾ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് മിക്സിങ്ങും മാസ്റ്ററിങ്ങും ആണ്. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, എല്ലാം സെറ്റായി, അതായത് വോക്കലൊക്കെ കിട്ടി, ട്രാക്കുമായിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ മാസ്റ്ററിങ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. അതായത് എല്ലാ സംഭവങ്ങളും ബാലൻസ് ചെയ്ത് നമ്മളൊരു ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുന്ന ഒരു സ്റ്റേജ്, അതിലാണ് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ ഔട്ട്പുട്ടിൽ ശരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അതായത് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടെന്നല്ല, മാക്സിമം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് ആ സോങ് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പിന്നെ അതിലെ ഓരോ എലമെൻസും ബാലൻസ് ചെയ്തെടുത്ത് നല്ലൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ മാസ്റ്ററിങ് സ്റ്റേജിൽ നല്ലോണം ശ്രദ്ധിക്കണം. അത്രയും നേരം അതിന് വേണ്ടി ഇരുന്ന് കുറച്ച് ഇരുന്ന് ചെയ്യേണ്ട പരിപാടിയാണത്.
ചിലപ്പോൾ കുറേ നേരം ഇരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയുക, അതിൽ നമ്മൾ ഔട്ടായി പോകും. അതായത് നമുക്ക് മനസ്സിലാവില്ല പിന്നെ ഏതാ ശരി ഏതാ തെറ്റ്, അങ്ങനത്തെ എല്ലാം കുറേ അവസ്ഥകളുണ്ട്. അതിപ്പോൾ മിക്സിങ് മാസ്റ്ററിങ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഒരേ ഒരു സോങ് ഇപ്പം മാസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെ മിക്സ് ചെയ്യുമ്പോൾ കുറേ നേരം അതിലിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു വേസ്റ്റ് സിറ്റുവേഷനിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. അതായത് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു ഗ്യാപ്പൊക്കെ എടുത്തിട്ട് വീണ്ടും ചെയ്യും. അങ്ങനെയൊക്കെയാണ് പതിവ്. ഇതൊക്കെ എൻ്റെ കേസാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, ഒരുവിധം എല്ലാവരും ഇങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഈ ഓഡിയോ ഫൈനൽ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് വീഡിയോ ഷൂട്ടിങ്ങാണ്. അപ്പം വീഡിയോ ഷൂട്ടിങ് ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എടുത്ത ഓഡിയോ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ടിങ് ചെയ്യുന്നത്. ഒരു കവർ സോങ്ങിൻ്റെ വീഡിയോ കാണുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോയും അതിൽ നമ്മൾ ആ വീഡിയോയിലുള്ള നമ്മളും പക്ക സിങ്ക് ആയിരിക്കണം. അതായത് ലിപ്പ് സിങ്കൊക്കെ ആയിരിക്കണം പാട്ട് പാടുന്ന സിംഗറിൻ്റെത്. അതേപോലെ ഗിറ്റാർ വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിംഗർ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പക്ക സിങ്ക് ആയിരിക്കണം. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ക്വാളിറ്റി തന്നെ എടുക്കാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരെയും ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറേൻ്റെ ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്ത് മാക്സിമം ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് എടുക്കാൻ നോക്കുക. അല്ലാതെ നമുക്കിപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞത് മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ എടുക്കാന്നുള്ളത്, മാക്സിമം ക്വാളിറ്റി ഔട്ട്പുട്ട് എങ്ങനെ എടുക്കാന്നുള്ള സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സാണ് ഞാനിപ്പോൾ ഒരു കവർ സോങ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ കാരണം ഇങ്ങനെ കവർ സോങ്സൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ച് ഹെൽപ്ഫുള്ളായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ഒരു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.